ഈ വീഡിയോ നിലവിൽ മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ മഴയാണ് മൂന്നാറുള്ളത്. മൂന്നാർ ഇപ്പം ഞങ്ങളിത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. മൂന്നാർ സാധാരണ ഉണ്ടാകുന്ന പോലെ തിരക്കോ കാര്യങ്ങളോ ബ്ലോക്കോ ഒന്നും തന്നെ ഇല്ല. കാരണം ഭയങ്കര ആൾ കുറവാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പോകുന്ന വഴിയിൽ എല്ലായിടത്തും കാണാം. ഇത് ഒരു മണ്ണിടിച്ചിലാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അതാണ് പറ്റിയത്. പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തങ്ങ് പോവുകയത്. അവിടെ ചെന്നതിന് ശേഷമാണ് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു പേടിയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിലവിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം സൂക്ഷിക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സേഫ്റ്റി ഇല്ല. ഇപ്പം നിലവിൽ മൂന്നാർ അതാണ് അവസ്ഥ. പോണ വഴി മൊത്തം മണ്ണിടിച്ചിലിൻ്റെ ഓരോ സീനുകൾ നമുക്ക് കാണാം. നിലവിൽ കഴിഞ്ഞ ആഴ്ച ഒരു ട്രാവലറ് ഇതുപോലെ മണ്ണ് ഒഴുകി വന്ന് താഴേക്ക് പോയി ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാ ന്യൂസ് കണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിച്ചില്ല. പക്ഷേ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർ ഉറപ്പായിട്ടും ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. കണ്ടത് ഇത്രയും ദൂരം നമ്മൾ പോയിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരവൊക്കെ വളരെ കുറവാണ്. സാധാരണ മൂന്നാർ എപ്പോൾ പോയാലും മിക്ക വഴികളിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളതാണ്. അപ്പോൾ എക്കോ പോയിൻറ്റിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടൂറിസ്റ്റുകളുടെ വരവ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ഞങ്ങളിത് തിരിച്ചു വന്ന വഴിയാ സമയം ഒരു മണിയൊക്കെ ആയി. ഒരു രണ്ട് മണിയായപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കോതമംഗലത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ഒരു സമാധാനമായി. കാരണം നമുക്കും ടെൻഷനാണ്, വീട്ടുകാർക്കും ടെൻഷനാവും. അപ്പോൾ മാക്സിമം ഈ സമയത്ത് യാത്ര ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ സമയത്ത് വരാതിരിക്കുക. ഈ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ആ അപകടം നടന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരോടും ചോദിച്ചില്ല, പക്ഷെ കണ്ടപ്പോൾ ഇവിടെയായിട്ട് തോന്നി. ഇതുവഴി ഒഴുകിപ്പോയതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. താഴെ ഒരു ബിൽഡിങ്ങൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നശിച്ച് കിടക്കുവാണ്. മഴ വരുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര പേടി തോന്നുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക്